നമ്മളതിൽ ഏറ്റവും ഏറ്റവും ഇതിൻ്റെ സിനിമയുടെ ഏറ്റവും ഗുണം കിട്ടിയത് വിജയ് ജെയിംസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ചെറുകഥയാണ് പ്രണയോപനിഷത്ത്. അതിൽ നിന്നും സിന്ധുരാജ് വളരെ ശക്തമായിട്ടുള്ള, അതായത് അതിൽ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, അതൊരു ഉലഹന്നാൻ്റെ മനോവിചാരങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു കഥ ചെറുകഥയാണ് പ്രണയോപനിഷത്ത്. അതിൽ നിന്നും ഇത്രയും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ആ കഥാപശ്ചാത്തലം പോലും ഇല്ല ആ ചെറുകഥയിൽ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു ഞങ്ങൾ അതിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു ശരിക്കും. ഞങ്ങൾ ഒരു കോളനി ഉണ്ടാക്കി, ഈ നായകനെന്ത് ജോലി വേണമെന്ന് തീരുമാനിച്ചു. അതൊക്കെ അത് നമ്മൾ അത്രയും നല്ലൊരു കാലിബറുള്ള ഒരു എഴുത്തുകാരനെ അങ്ങനെ ചെറുകഥയിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കഥാപശ്ചാത്തലവും ക്യാരക്ടേഴ്സിനെയൊക്കെ ഉണ്ടാക്കി അതൊരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ സിന്ധുരാജന് പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അത് അത്രയും ശക്തമായിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ വളരെ തൃപ്തനാണ് ശരിക്കും. ഇല്ല, ശരിക്ക് തിയേറ്ററിലെത്തുന്നത് വരെ ഈ സിനിമ ഷൂട്ടിംഗ് ആണെങ്കിൽ തിയേറ്റർ കുറച്ച് വൈകിയെങ്കിലും ഈ തിയേറ്റർ എല്ലാവരുടെ ഭാഗത്തു നിന്നും, ലാലേൻ്റെ ഭാഗത്തു നിന്നായാലും എൻ്റെ പ്രൊഡ്യൂസർ സോഫിയ പോളേട്ടൻ, അതേപോലെ എൻ്റെ കൂടെ എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ സിന്ധുരാജ്, ആനടി ചേട്ടൻ, ആനടി പെരുമാറേട്ടൻ, അങ്ങനെ എല്ലാവരും എന്നോട് ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. എനിക്കതിൽ അവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സാധനം ഇതെല്ലാം കഴിഞ്ഞു സിനിമയാക്കി നമ്മൾ അടച്ചു വെക്കേണ്ടി വന്നു ഒരു മാസത്തോളം. ആ ഒരു വിഷമം വല്ലാണ്ട് തകർന്നിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു ഒരു മാസം. അല്ല, എന്തായാലും കളക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഈ ഇപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്ന കളക്ഷനിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അതായത് വെക്കേഷന് പല സ്ഥലങ്ങളിൽ നിന്നും വെക്കേഷന് 10 ദിവസം വെക്കേഷനിൽ നാട്ടിൽ വരുന്നവരും അവിടെ തിയേറ്റർ ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് സിനിമ കാണുന്നത്. ആ ഒരു കളക്ഷൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു വ്യത്യാസം എന്താ, ഇനി എപ്പോൾ ഇറങ്ങിയാലും അത് തിരിച്ചു കിട്ടില്ല ഒരിക്കലും. ഈ ക്രിസ്മസ് വെക്കേഷന് ഇനി അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് വെക്കേഷന് വേണ്ടി, പക്ഷെ അത് പറ്റില്ലല്ലോ, നമ്മൾ സിനിമ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അടുത്തൊരു ഫെസ്റ്റിവൽ സീസണിലേക്ക് ഇത് മാറ്റി വെക്കണം നമ്മൾ. പക്ഷേ അപ്പോൾ എത്ര മാസങ്ങൾ മാറിയിരിക്കണം ശരി. അപ്പോൾ അതിനിപ്പോൾ അതൊന്നും നമ്മൾ പോയത് പറഞ്ഞ കാര്യമില്ല. ഇനി അങ്ങനെ ഒരു സമരം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നതും ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ സിനിമാക്കാർ തന്നെയാണ്. അതായത് അതുകൊണ്ട് ജീവിക്കുന്നവർ തന്നെ അതിൽ സമരം ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ അനുഭവിച്ച ഒരു മാസത്തോളം നമ്മൾ 2 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചൊരു വർക്ക് ഒരു മാസം അടച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഫാസിസം തന്നെയാണ് ശരിക്കും. ഒരിക്കലും ഉണ്ടായില്ല എനിക്ക് ഫ്രീ ആയിട്ട്. അതന്നെ ഞാൻ പറഞ്ഞത്, അത്രയും നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സോഫിയപ്പോൾ മാത്രമല്ല, അവരുടെ കുടുംബം സിനിമയെ അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ, പ്രത്യേകിച്ച് ലാലേട്ടനെ വെച്ചു എന്നുള്ള അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ചേച്ചിയുടെ 2 ആൺമക്കൾ, അവരുടെ മൊത്തം കുടുംബം, പോളേട്ടൻ, എല്ലാവരും സിനിമയെ ഭയങ്കര വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതായത് ഓരോ ഫ്രെയിമിലും അവർക്ക് അഭിപ്രായങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു രസമുള്ളൊരു ഇത് തന്നെയായിരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അവർക്ക് എല്ലാത്തിലും അഭിപ്രായങ്ങളുണ്ട്. അവർ അത്രയും നല്ലൊരു, എനിക്ക് തോന്നുന്ന സിനിമ എല്ലാ കഥ നല്ല വിശദമായി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് കഥ കേട്ടതിന് ശേഷം, ചേച്ചി ഫിക്സ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത്രയും നല്ലൊരു കഥ സെലക്ട് ചെയ്ത് എന്തായാലും അവർ ആ കുടുംബമാണ് അത്. അതായത് ബിസിനസ്സിലും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് നമ്മുടെ സോഫിയ പോൾ. ടെക്നിക്കൽ സംഗീതം എനിക്ക് തോന്നുന്നു, ടെക്നിക്കൽ സൈഡിൽ എനിക്ക് ഡി ഒ പി മാത്രമേ ഞാൻ മാറിയിട്ടുള്ളൂ കഴിഞ്ഞ ഇതിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിമൂങ്ങയായിട്ട് ഡി ഒ പിയും പിന്നെ എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂം, അങ്ങനെ 1-2 മാറ്റങ്ങളേ ഉള്ളൂ ശരിക്കും. ബാക്കിയെല്ലാം കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മുടെ വെള്ളിമൂങ്ങ തന്നെയാണ്. അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ എഡിറ്റർ സൂരജ്, എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ എഡിറ്റർ തന്നെയാണ്. ആർട്ട് ഡയറക്ടർ അജയൻ മങ്ങാട്. അജയൻ മങ്ങാട് ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഒരു പഞ്ചായത്ത് ഓഫീസ് തന്നെ ഒരു കവലയ്ക്ക് എടുത്ത് സെറ്റിട്ട്, ഒരിക്കലും അത് പഞ്ചായത്ത് ഓഫീസാണെന്ന് അല്ലെങ്കിൽ നമ്മൾ സെറ്റിട്ടതാണെന്ന് ആരും പറയില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടാണ് അജയൻ്റെ ഒരു കലാ സംവിധാന രീതി. അതൊരു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ്. അതുപോലെ എഡിറ്റർ സൂരജ്, പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് ബിജുപാല്. കഴിഞ്ഞ പടത്തിനും ബിജുപാലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ബിജുപാലിൻ്റെ കൂടെ നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മ്യൂസിക് ഡയറക്ടർ എം ജയേന്ദ്രൻ്റെ കൂടെയുണ്ട്. വരികൾ ചെയ്തിട്ടുള്ളത് റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദ്, പിന്നെ മധു വാസുദേവൻ, അജിത് കുമാർ, അങ്ങനെ 3 പേരാണ്.
ബിജുപാൽ എന്നെ നമുക്ക് പറയുമ്പോൾ ബിജുപാലിൻ്റെ RR ഈ സിനിമയ്ക്ക് ചെയ്ത സംഭാവന വളരെ വലുതാണ്. റീ റെക്കോർഡിങ് ഗംഭീരമായിട്ടാണ് ഈ സിനിമയെ ഒരു ഉന്നതിയിലേക്ക് ഉയർത്തിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. RRൻ്റെ ഒരു സപ്പോർട്ട് ഈ സിനിമയെ വല്ലാണ്ട് നന്നാക്കാൻ കൂടുതൽ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ അങ്ങനെ പിന്നെ മേക്കപ്പ് മാൻ സജി കൊരട്ടി, പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീകുമാർ, AD ശ്രീകുമാർ, സ്റ്റിൽസ്, അങ്ങനെ ഡിസൈൻ ഓൾഡ് മങ്ക്സ്, അങ്ങനെ കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് എന്തായാലും ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഒരു വലിയൊരു വിജയം കിട്ടിയതിൽ ഭയങ്കര അഭിമാനമുണ്ട്. അല്ല, മൂന്നാല് കഥകൾ ഞാനൊന്നിലേക്കും അങ്ങനെ ലാൻഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം, കുറച്ചൊന്ന് ഫ്രീ ആയി, ഒരു മാസത്തോളം ഫ്രീ ആയിട്ടിരുന്നതിന് ശേഷം നമ്മൾ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ ഇവിടെയുള്ള നല്ല നടന്മാരുള്ളപ്പോൾ നമുക്ക് നടീടന്മാർക്കൊന്നും പഞ്ഞുണ്ടാവില്ല. നല്ല ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ചെയ്യും ഞാൻ എന്തായാലും. ഉടനെ തന്നെ ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം ഉറപ്പായിട്ടും. ഞാൻ ഇനിയും സിനിമ ഫോട്ടോഗ്രാഫി, അതാണ് ശരിക്കും എൻ്റെ പ്രൊഫഷനായിട്ട് ഞാനിപ്പോഴും കരുതുന്നത്. ഞാനിപ്പോഴും ഒരു സിനിമ ഫോട്ടോഗ്രാഫറായിട്ട് പറയാനും അറിയപ്പെടാനും തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ട് ദൈവത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ രണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ആ സിനിമ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതിന് നേരത്തെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വർക്കുകൾ ഉണ്ടായതുകൊണ്ട് അപ്പോൾ നല്ല സിനിമകൾ എനിക്ക് വർഷത്തിലൊരു സിനിമയെങ്കിലും ഫോട്ടോഗ്രാഫി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഒന്നോ രണ്ടോ നല്ല ചെയ്താൻ ആഗ്രഹമുണ്ട്. ഫോട്ടോഗ്രാഫി എനിക്ക് അത്ര ഇഷ്ടമാണ്. നല്ല ഡയറക്റ്റേഴ്സ് എല്ലാവരും എന്നെ വിളിക്കട്ടെ. ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ വിളികൾ കുറവാണ്. നല്ല ഡയറക്റ്റ് എന്നാലും ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യണമെന്ന് വിളിക്കാറുണ്ട്. എന്തായാലും ഞാൻ ഈ വർഷം എന്തായാലും ഒരു ഫോട്ടോഗ്രാഫി ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.